അക്ഷരപൂർണമയുടെ തെളിമയും മലയോര കൃഷിയിടങ്ങളുടെ ചൂടും ചൂരുമുള്ള കോട്ടയം. ജലാശയങ്ങളും മലയോരങ്ങളും റബ്ബർ തോട്ടങ്ങളുടെ പച്ചപ്പും കുറേയേറെ നല്ല മനുഷ്യരും. അങ്ങനെ സമൃദ്ധിയുടെ കാഴ്ചപ്പൂരമെന്ന് വിശേഷിപ്പിക്കാവുന്ന അക്ഷരനഗരി. ആയിരത്തി തൊള്ളായിരത്തി 11 ഓഗസ്റ്റ് 29 തീയതി പുണ്യസ്മരണാർഹനായ വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പയുടെ കൃപാകടാക്ഷത്താൽ മാർമാക്കിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പിറന്നുവീണ കോട്ടയം വികാരിയത്ത് വളർച്ചയുടെ പടവുകൾ താണ്ടി ആഗോള ജ്ഞാനായ സമുദായത്തിൻ്റെ അഭിമാനമായി അതിരൂപതയായി ശതാബ്ദിയുടെ നിറവിലാണ്, ഉത്സവലഹരിയിലാണ്. ജ്ഞാനായ കുടിയേറ്റം എന്ന ചരിത്ര സംഭവത്തിൻ്റെ ജീവിക്കുന്ന സ്രോതസ്സാണ് ഇന്ന് ലോകമാകെ പടർന്നു പന്തിരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനായ വിഭാഗക്കാർ. അബ്രാഹത്തിനും പിതാവിനെയും തന്നെ ദൈവം ഊർ എന്ന നഗരത്തിലേക്ക് വിളിച്ചു. അബ്രാഹവും സാറായും ലോത്തുമൊക്കെ അവർ വീണ്ടും അവിടെ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക്, കാനാൻ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മെസൊപ്പൊട്ടേമിയയിലേക്ക് ഈ ജനം പടർന്നു. ആ മെസൊപ്പൊട്ടേമിയൻ ഏരിയയിൽ നിന്നാണ്, പ്രദേശത്ത് നിന്നാണ് ജ്ഞാനായക്കാര് ഇന്ത്യയിലേക്ക് വന്നത്. ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിലെ ഏതാണ്ട് 400 കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന യെസ്ര, ഉറഹ, ഊസ്, സെലൂക്കിയ, കിനായി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറിയ യഹൂദ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിൻഗാമികളാണ് ജ്ഞാനായ സമുദായം. സീറോ മലബാർ സഭയുടെ കീഴിൽ റോമിലെ വലിയ പള്ളിയുടെ ആശീർവാദത്തോടെ പൗരസ്ത്യാചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമൃദ്ധി ഇന്നും നിലനിർത്തുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ജ്ഞാനായ കത്തോലിക്ക സമുദായം. കടലിന്റെ സാമീപ്യമുള്ള ജലാശയങ്ങൾ നിറഞ്ഞ പച്ച പുതച്ച കൊടുങ്ങല്ലൂർ, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈ മണ്ണിലേക്ക് AD 52 യേശുദേവന്റെ വിശ്വാസങ്ങളെ ഹൃദയത്തിലേറ്റി വന്നിറങ്ങിയ തോമാസ് ലീഹയിലൂടെയാണ് ഭാരതത്തിലെ ക്രിസ്തുമത ആവിർഭാവം. AD 345 നായത്തമ്മയും ഗോത്രം വന്ന് താമസിച്ചത് കൊടുങ്ങല്ലൂരാണ്. ഏതാണ്ട് 13-14 നൂറ്റാണ്ടോളം അവരവിടെ താമസിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂർ ജ്ഞാനി നഗരാണ്, ജ്ഞാനക്കാരുടെ തറവാടാണ്. ജ്ഞാനി തൊമ്മന്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ സന്ദേശങ്ങളും പേറി 400 പേർ ഈ തുറമുഖ പട്ടണത്തിൽ വന്നിറങ്ങി. ഇവരിൽ സിറിയൻ ഓർത്തഡോക്സ് ബിഷപ്പ് മാർ ജോസഫും പുരോഹിതരും സഹപുരോഹിതരുമടങ്ങുന്ന 7 ഗോത്രങ്ങളിൽ നിന്നുള്ള 72 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. മലനാട്ടിലെത്തിയ തോമാസ് ലീഹയും ജ്ഞായിത്തൊമ്മനും വന്നിറങ്ങിയ സ്ഥലം ഇന്ന് മാലിയങ്കര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ജ്ഞായിത്തൊമ്മനും കൂട്ടർക്കും അന്ന് നിലവിലുണ്ടായിരുന്ന 17 ജാതി വ്യവസ്ഥകൾക്കും മേൽ ഉയർന്ന സ്ഥാനവും 72 വിശേഷ അധികാരങ്ങളും നൽകി ആദരിച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് പള്ളിക്കും പട്ടണത്തിനും വേണ്ടുവോളം ഭൂമി അനുവദിച്ചു, വ്യാപാര അനുമതി നൽകി. തെക്കും ഭാഗക്കാർ എന്ന് ഇവർ പ്രസിദ്ധരായി. തങ്ങൾക്ക് ദാനം കിട്ടിയ ഭൂമിയിൽ ജ്ഞായിത്തോമ മാർ തോമാസ് ലീഹയുടെ നാമധേയത്തിൽ ആരാധനാലയം പണികഴിപ്പിച്ചു. ഈ മണ്ണിൽ തന്നെയാണ് ജ്ഞായിത്തോമയും ഉറഹാമാർ ഔസേപ്പുമിത്രാനും പിൻഗാമികളുമൊക്കെ കബറടങ്ങിയത്. പിന്നീട് ഈ ഭൂമിയിൽ പോർച്ചുഗീസുകാർ പുതിയ പള്ളിയും കോട്ടയും പണിതുയർത്തി. 1790 ടിപ്പുവിന്റെ പട ഇവിടം നാമാവശേഷമാക്കി. കിനായി നഗറിലുള്ള അതിന്റെ നഷ്ടാവശിഷ്ടങ്ങൾ ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. കുടിയേറ്റക്കാർ നാട്ടുക്രിസ്ത്യാനികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ല. യഹൂദ വംശജരായ ഇവർ തങ്ങൾ വിട്ടുപോന്ന തെക്കൻ മെസൊപ്പൊട്ടേമിയയിൽ വെച്ച് തന്നെ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചിരുന്നു. എസ്ര പ്രവാചകന്റെ കാലം മുതല് ആ ഭാഗത്ത് ജീവിച്ചിരുന്നവര്
സ്വവംശ വിവാഹനിഷ്ഠ വളരെ കർശനമായിട്ട് പാലിച്ചിരുന്നു എന്ന് അഹ്റോൺ ഓപ്പൺഹൈമർ എന്ന ഗ്രന്ഥകാരൻ തൽമുടികളിൽ ഗവേഷണം നടത്തി അത് പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം ഈ പ്യുവർ ലീനേജ് ഏരിയയുടെ പടം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തൂടെ ആണ് നമ്മുടെ പൂർവികന്മാർ, ജ്ഞാനായ പൂർവികന്മാർ പുറപ്പെട്ടു പോകുന്നത് എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ആ സ്വംശനിഷ്ഠ പാലിച്ചതുകൊണ്ടാണ് ജ്ഞാനായ സമുദായം എന്നൊരു സമുദായം തന്നെ പ്രത്യേകമായിട്ട് ഈ കേരളക്കരയിൽ നിലനിന്നത്, ഇന്ന് നിലനിൽക്കുന്നതും. ജ്ഞാനായരുടെ ആദ്യ തലസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു. 1341 വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ പട്ടണവും തുറമുഖവും ഏതാണ്ട് നാമാവശേഷമായി. പോർച്ചുഗീസുകാരുടെ കാലത്ത് സാമൂതിരിമാരുടെ ആക്രമണങ്ങളും തുടർന്ന് 1790 ടിപ്പുവിന്റെ ആക്രമണവും കൂടി ആയപ്പോൾ ഈ പ്രദേശം പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജ്ഞാനായക്കാർ ആ സ്ഥലം വിട്ടുപോകേണ്ടതായിട്ട് വന്നു. അത് വെള്ളപ്പൊക്കത്തിന് ശേഷവും പിന്നീടുള്ള കാലങ്ങളിലും അവരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉദയംപേരൂരിലേക്ക് മാറി. ഉദയംപേരൂർ 1599 നടന്ന സൂനദോസ്, അത് ജ്ഞാനായക്കാരുടെ പള്ളിയായ ഉദയംപേരൂർ വെച്ച് തന്നെയാണ് നടന്നത്. അതിനുശേഷം ജ്ഞാനായക്കാര് മറ്റ് സ്ഥലങ്ങളിലേക്കും പോയി. കടുത്തുരുത്തി, കോട്ടയം, കല്ലിശ്ശേരി, ചുങ്കം തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും. ജ്ഞാനായക്കാർ ഒരു കുടിയേറ്റ ജനതയാണ്. 1896 വികാരിയത്തുകൾ പുനർവിഭജിക്കപ്പെട്ടപ്പോൾ ചങ്ങനാശ്ശേരി വികാരിയത്ത് അപ്പസ്തോലിക്കയായി നിയമിതനായത് മാർ മാക്കീൽ മത്തായി മെത്രാനാണ്. ജ്ഞാനായ സമുദായത്തിന്റെ പ്രത്യേകതകൾ മുൻനിർത്തി അവർക്കായി ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്ത് വഴി 10 പിയൂസ് മാർപ്പാപ്പ 1911 ഓഗസ്റ്റ് 29 കോട്ടയം വികാരിയത്ത് കൽപ്പിച്ചനുവദിച്ചു. കോട്ടയം വികാരിയത്തിന്റെ ആദ്യത്തെ ബിഷപ്പായി മാർ മത്തായി മാക്കീലിനെ വാഴിച്ചു. 1923 കോട്ടയം വികാരിയത്തിനെ രൂപതയാക്കി ഉയർത്തി. ബിഷപ്പ് മാർ മത്തായി മാക്കീലിനു ശേഷം മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിലും മാർ തോമസ് തറയിലും കോട്ടയം രൂപതയുടെ സാരഥികളായി. 1968 മാർ തോമസ് തറയിൽ സ്ഥാനമൊഴിഞ്ഞ ശേഷം കോട്ടയം രൂപതയുടെ ബിഷപ്പായി മാർ കുര്യാക്കോസ് കുന്നശ്ശേരി സ്ഥാനാരോഹണം ചെയ്തു. 2005 May 9 കോട്ടയം രൂപതയുടെ പദവി അതിരൂപതയാക്കി ഉയർത്തി. മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹിതനായി. തന്റെ ജനത്തെ, തന്റെ ആശ്രിത ജനത്തെ കൈകൾ പിടിച്ച് എന്നാളും നടത്തിയിരുന്ന ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് ജ്ഞാനായ സമുദായത്തെ കരുതലും ഇടപെടലും വഴി എന്നാളും ദൈവജനമായി വളർത്തിക്കൊണ്ട് ഇരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ പരിശുദ്ധ മാതാവിന്റെയും തോമസ് ലിഹായുടെയും മാർ കുര്യാക്കോസിന്റെയും നാമത്തിൽ 3 പള്ളികൾ തുടങ്ങിയ നാം ഇന്ന് 155 പള്ളികളുടെ ഉടമകളാണ്. 2006 January 14 നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തു. ഇന്നലെകൾ താണ്ടി ഇന്നിലെത്തി നിൽക്കുന്ന ജ്ഞാനായ സമുദായം കുടിയേറ്റ പിതാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് തങ്ങളേന്തി വന്ന വിശ്വാസദീപത്തെ കാത്തുസൂക്ഷിച്ച് സഭയ്ക്കും സമുദായത്തിനും രാഷ്ട്രത്തിനും സേവനമർപ്പിച്ച് വളരുകയാണ്. ഭാരതത്തിലെ വിവിധ നഗരങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഇവർ പടർന്നു പന്തലിക്കുവാൻ കാരണം ഈ സമുദായത്തിന്റെ കൂട്ടായ്മയും ഐക്യബോധവും തന്നെ. 1960 ജ്ഞാനായ സമൂഹം കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങി. 1986 അമേരിക്കയിൽ അൽമായ സംഘടനയായ KCCNA രൂപം പ്രാപിച്ചു. ഈ അൽമായ സംഘടന അമേരിക്കയിലുള്ള ജ്ഞാനായ സമൂഹത്തിന് സാമുദായിക പ്രേക്ഷിത നേതൃത്വം നൽകി. ഇന്ന് അമേരിക്കയിലും കാനഡയിലും ഈ സംഘടന വളർന്ന് 20-ൽ അംഗസംഘടനകളുടെ ഫെഡറേഷനായി വളർന്നു. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ജ്ഞാനായ സമുദായ അംഗങ്ങൾ കുടിയേറിയപ്പോൾ ഭൗതികമായ ധാരാളം നേട്ടം നമുക്ക് ഉണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ തനിമയിൽ പ്രധാനപ്പെട്ട ആരാധനാക്രമവും ആധ്യാത്മികതയും നിലനിർത്തിക്കൊണ്ട് പോകുവാനായി നമുക്ക്
അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ 2001 സീറോ മലബാർ രൂപത ഉണ്ടാകുന്നതുവരെ ലത്തീൻ സഭയുമായി സഹകരിച്ച് 8 ജ്ഞാനായ മിഷനുകൾ പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ കോട്ടയം അതിരൂപതയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമുക്ക് 8 പള്ളികളും 11 മിഷനുകളിലും എത്തി നിൽക്കുകയാണ്. സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കായി സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ, ആതുരാലയങ്ങൾ, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഇങ്ങനെ ക്രിസ്തീയ സ്നേഹത്തിന്റെ അടയാളങ്ങൾ ഏതു മേഖലയിലാണ് കാണാത്തത്? കോട്ടയം കാരിത്താസ് ആശുപത്രി 1962 അഭിവന്ദ്യ തറയിൽ പിതാവ് സ്ഥാപിച്ചു. കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കാർഡിയോളജി വിഭാഗം, ഗാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ പ്രമുഖമായിട്ടുള്ള എല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇന്ന് കാരിത്താസ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. പ്രഥമ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുന്നശ്ശേരി പിതാവിന്റെ നാമഹേതുക തിരുനാളായ ജൂലൈ 15 കോട്ടയം വികാരിയത്ത് സ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കോട്ടയം ക്രൈസ്റ്റ് ദ കിങ് കത്തീഡ്രലിൽ നാന്ദി കുറിക്കുകയായി. ഏറെ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൃതജ്ഞതാനിർഭരമായ മനസ്സോടും കൂടി ജ്ഞാനായ മക്കൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അതിരൂപത ശതാബ്ദി ആഘോഷങ്ങളിൽ മനസ്സും ശരീരവും അർപ്പിക്കുകയായി. അതിരൂപത ശതാബ്ദിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ശതാബ്ദി ദീപശിഖ ജൂലൈ 14 ജ്ഞാനായ കുടിയേറ്റ ഭൂമിയായ കൊടുങ്ങല്ലൂരിലെ കിനായി നഗറിൽ നിന്നാരംഭിച്ച് 1000 വിശ്വാസികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജൂലൈ 15 ക്രൈസ്റ്റ് ദ കിങ് കത്തീഡ്രലിൽ എത്തിച്ചേരുകയും ഈ ദീപശിഖയിൽ നിന്ന് പകരുന്ന പ്രോജ്വല നാളങ്ങളാൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരിതെളിയുകയുമാണ്. ശതാബ്ദി വർഷത്തിൽ അതിരൂപത മുന്നോട്ട് വച്ചിരിക്കുന്നതായ എല്ലാ നിർദ്ദേശങ്ങളും ഈ സമൂഹത്തിന്റെ ഐക്യവും കൂട്ടായ്മയും ഊട്ടി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നാം നടപ്പിലാക്കുക. സഭാമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോടുള്ള ഹൃദയ ഐക്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ലോകത്തിൽ നാം ക്രൈസ്തവ സ്നേഹത്തിന്റെ സാക്ഷികളായി മാറുക. കോട്ടയം അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നന്ദി കുറിച്ച ദീപശിഖ പ്രയാണം ഡാളസിലെത്തി ഇവിടെയും ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരിതെളിയുകയാണ്. ഈ പ്രകാശ പൂർണ്ണിമ നമ്മിലേക്ക് പകർന്നു തന്ന ജ്ഞാനായ സമുദായത്തെ വളർത്തുവാൻ താങ്ങും തണലുമായി നിന്ന മാർ മത്തായി മാക്കിൽ പിതാവിനെയും മാർ അലക്സാണ്ടർ ചൂടപ്പറമ്പിലിനെയും മാർ തോമസ് തറയിലിനെയും നിറഞ്ഞ ഹൃദയത്തോടെ ജ്ഞാനായ മക്കളായ നമുക്ക് അനുസ്മരിക്കാം. Mm-hmm.